ഹരിശ്രീ ഗണപതയേ അവിഘ്നമസ്തു. മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാം എന്നെക്കുറിച്ച് വാത്സല്യമുണ്ടേതാനുവെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്നാനവും ആചരിച്ചിടണം മേളമായിരുന്നു. വിരുന്നും കഴിഞ്ഞിങ്ങോ നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയും വാം എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവൻ ദാനവരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു രാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേ ആവിതു എന്ന് പതിനാല് സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്ഥവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ വിറ്റേ എന്നാൽ എന്നതുകൊണ്ടുടറുന്നിത് ഞാനിഹ വന്ന സമയവും ഏറ്റമെടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. എന്നിൽ വാത്സല്യമില്ലായുകയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മാർക്കട വീരതയൊക്കവേ സാദരം. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിന്നൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരുവണ്ണം പൂജയും ചെയ്തു. കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രം അയോധ്യയ്ക്കെഴുന്നള്ളു വാനികാപുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ. രാത്രിഞ്ചരാധിപനെത്തും ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകന്നാനതാവലസ്ഥയാനവും ഒന്ന് വന്നിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവീരൻ വിമാനവുമേറിനാൻ മൃക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്ത് ആദരാൽ മന്ദേതരൻ ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജാ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായ ശരാദീശാ. വിഭീഷണാലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുത്സന്നിധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്നിച്ചവർകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ ഇവിടെ കൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്നിച്ചു. മംഗലമാമാറഭിഷേകവും കണ്ട് തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാൻ ഉണ്ടാകെ വേണം തിരുവനസെങ്കിലേ കുണ്ഠത ഞങ്ങൾക്ക് തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്ന് വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധ നിശാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമന്വിതമുൽപ്പതിച്ചു. തഥാ നക്തൻ ജരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ച് നമ്പരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസീം വിന്യസ്യ സീതാം ഭക്തവത്സരൻ നാളിതിക്കും പുനരാലോക്യാം. വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാൺകതിലിങ്ങു ചോണിതകർദ്ധമമാം സാസ്തി പൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ അത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചു തന്ന അത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ട് അത്ര മരിച്ചത് വല്ലവേ വൃത്രാരിയിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നെ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചത് പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ ഒന്നിടിനാർ. സേതുബന്ധിച്ചതും കാണടോ സാഗരേ ഹേതുബന്ധിച്ചത് ഇന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനന്ദ്രലോക്യപൂജിതം.
കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരമെന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചു ഉത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരനേത്രേ പുരോഭുവി കാണടു ജ്യേഷ്ഠിന്ദയാകും കവീന്ദ്രപുരീമിമാം ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാവൃത്തി സുതയും അപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരിവാസിനാം ചേതസി ഭാരമുണ്ടായി വരും നിർണയം വാനരവീരനും ഒട്ടുനാളുണ്ടല്ലോ മാന്യന്മാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർതൃവിയോഗ ചുഖമിന്നോളം ഇത്ര ലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നുള്ളിൽ രാഘൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദന്തതാതാണത് കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ വാനരവീരരെ നിങ്ങൾ നിജ നിജ മാന്യന്മാരെ വരുത്തുവിനേ വരും മാർക്കടവീരരത് കേട്ടു മോദേന കിഷ്കിന്ത പുക്കു നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി ഭിമാരം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോടും മോദാന്യുതം ആലോകനാലാപമന്ദഹാസാദികാഠാലിംഗന ഭ്രൂജലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടി തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം വശ്യമനോഹരേ ദേവി വിത്രമാർഷ്യമൂകാചലം ഉത്തുംഗം എത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താങ്കി വഞ്ചവടി നാമിരുന്നേടം വന്നിച്ചു കൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടി ദീപരാക്ഷി സുതാഷ്ണി സുതീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതന് നാമിടോ ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാതട ശോഭിതം ഗംഗാനദിയതിന്നങ്ങേതന്നങ്ങു ശൃംഗിവേരൻ ഗുഹ വാഴുന്ന നാടടോ പിന്നെ സരയൂ നദിയതിന്നങ്ങേത് ധന്യമയോധ്യാനഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്യുന്ന നേരത്തു രാഘവൻ യുദ്ധമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചതോ ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ച അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ അമയമേതുമൊന്നില്ലയല്ലീ മുനേ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠനരുൾ ചെയ്തി തന്നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരെ നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലം മൂലവും ഭക്ഷിച്ചു ഭക്തവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപന നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനേ വാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതുങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും തൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണുനാരായണനായ മോക്ഷതൻ മോക്ഷപ്രദൻ നിന്തിരുപടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്തൻ ജഗൽപ്രഭോ ഇന്ന് നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം ബുക്കിയുടടുത്ത നാൾ കർണാമൃതമാ മുനിവാക്കു കേട്ടുപോയി വർണ്ണശാലാമകം ബുക്കിതു രാഘവൻ പൂജിതനായ ഭ്രാതൃഭാര്യ സമന്വിതം രാജീവ നേത്രനും പ്രീതി പൂണ്ടിയിടിനാൻ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ അനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്ന് കണ്ട് ഏകാന്തമായ റിച്ചിടാൻ അവസ്ഥകൾ മാരുതി വാനുഷ വേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരഞ്ജന്ന് സന്ധിഗ്രാമം നന്ദിഗ്രാമം ഉൾപൊക്കു ഭക്തനായിടും ഭരതനക്കൂപ്പിനാൻ
പാതകവും വെച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും പൂജിച്ചു കൃശാങ്കനായി വലനോടും കൂടെ വാഴുന്നത് കണ്ടു മാരുതിയും ബഹുമാനിച്ചു തേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാർ ചൊല്ലിയിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തം മാത്രേട നിന്നഗ്രേ നിരാമയം കാണാൻ ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാഭിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കൊണ്ടു വന്നിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരം ആശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ലിംഗനം ചെയ്തു വാനരവീര ശിരസി മുത പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന്നനുരൂപമായി തുഷ്ട്യ തരുവതിന്നില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗന്ധരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടലോ രാമകീർത്തനം സൗഖ്യതം മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമുണ്ടായതെങ്ങനെ വൈദേഹിയെ കെട്ടുകൊണ്ടു വാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്ങൾ നിന്നാദി കലർന്നു വിരിഞ്ഞതാൽ ആദിയായി ഇന്നോളമുള്ളൊരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നുപോകും ദുഃഖവിനാശം തവോ നിതേ എന്ന് പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവന്തം ചരിത്രം പവിത്രം വരം ശത്രുഘ്നമിത്ര പ്രത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം പൂജനാനാഥൻ എഴുന്നള്ളും നേരത്തു രാജ്യം അലങ്കരിക്കണം എല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയോ ദീപാവലിയും ഉണ്ടാക്കണം സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം വാദ്യാദികളും ഒരുക്കണം ഏവരും രാജതാരങ്ങളും മാത്യജനങ്ങളും വാചിക ചരതുപന്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ച ആരൂഢമോദം വരേണം എല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിയൊക്കവേ ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാര ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നീടണം പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നൊരുത്തേണം ശത്രുഘ്നനും ഭരതാജ്ഞാതൽപുരം ചിത്രമാമാറങ്കലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു 10,000 തേരും ഒവ്വണ്ണം 10,000 ഉണ്ടു 100,000 ദുരകങ്ങളും ഉണ്ട് 500,000 ഉണ്ട് കാലാൽപടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാൻ ഉടറിനാൻ പാതുകാമൂർദ്ധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദരവ് ഉൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം പൂർണചന്ദ്രാഭമാം പുഷ്പകം അന്നേരം കാണാ ചമഞ്ഞതു ദൂരം മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞു നേരം ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവനക്തഞ്ചരാധിപമുഖ്യമായുള്ളൊരു സൈന്യ സമന്വിതം കണ്ടുകൊൽവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതി ജാതശബ്ദം ഖനമഭ്രദേശത്തോളം ഉൽപ്പതിച്ചു വലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ വാരണവാചിരഥങ്ങളിൽ നിന്നവർ വാരിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാഞ്ചകൾ കാരണഭൂതനെ കണ്ടു ഭരതനും നേരുമഹാഗിരിമൂർദ്ധനി ശോഭയ
സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടി ഞാൻ. ചിൽ പുരുഷാജ്ഞയാതാണിത് മെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദ ബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടി ഞാൻ. വീണു നമസ്കരിച്ചോരനുജന്മാർ രക്ഷോണീന്ദ്രൻ ഉത്സംഗ സീമിനി ചേർത്തിയിടി ഞാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്തിയ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാൻ ആദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻപദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗതൻ രാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവേൻ ഗവേഷൻ നവൻ വീരൻ വൃഷഭൻ ശരവൻ ബനസനും ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ താരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേനഗാഠം ഉണർന്നിതു. മാരുതി വാചാ ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമൂതം കലർന്നു വസിച്ചാരവുകളും സുഗ്രീവനെ കനിവോട് ഉണർന്നത കൽക്കിത വാചാ പറഞ്ഞു ഭരതനും നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാൻ രാവണൻ തന്നെ വധിച്ചതും നാല് സൂതന്മാർ ദശരഥ ഭൂപനിക്കാലമഞ്ചാമനായിച്ചവഞ്ഞു ഭവാൻ നാല് സുതന്മാർ ദശരഥ ഭൂപനിക്കാലമഞ്ചാമനായിച്ചവഞ്ഞു ഭവാൻ പഞ്ചമ ഭ്രാതാ ഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ല എന്നറിയടോ. ശോകാതുരിയായ കൗസല്യ തൻപതൻ രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേകനിഞ്ഞു ഗുണന്നാളുടൻ മുലപ്പാലും ചുരന്നിത് മാതാവിനേരം കൈകേയാകിയ മാതൃവാദത്തെയും കാകുത്സനാശു സുമിത്രാവതാബ്ജവും വന്നിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ച അവരും അണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃവാദങ്ങൾ കൂപ്പിനാനുൾക്കാൻ പഴിഞ്ഞു ഉണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്നിച്ചു മോദം ഉൾക്കൊണ്ട് ഉണർന്നാരവർകളും സുഗ്രീവനാദികളും തൊഴുതിയിടിനാരഗ്രേ വിനീതയായി നിന്നിത് താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞുതൽ പാതുകാദ്വന്ദവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ദയാദത്തമെങ്കിൽ പുരാതി ഞാൻ പൂജനാ നിങ്ങൾ സമർപ്പിച്ചതാതരാൽ ഇന്നും അജന്മം സഫലമായി വന്നിതൂ ധന്യനായേ നടിയൻ ഇന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിത് മൽക്കത മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിൽ നിന്ന് പതിന്മടങ്ങായി ഉടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂവതേ ആനയും തേനും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകെ കൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക. ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യമാരിതേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ.